തടവിലാക്കപ്പെട്ട നാവികരുടെ മോചനത്തിനായി ഒരു കൂട്ടായ്മ, വി സപ്പോർട്ട് ക്യാമ്പയിൻ. ഇക്വറ്റോറിയൽ ഗിനിയയിൽ തടവിലായ നാവികർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് വൈകുന്നേരം 5:30 മെറൈൻ ഡ്രൈവ് പാർക്കിംഗ് സ്പേസ് സിലിക്കോണിന് സമീപം സായാഹ്ന കൂട്ടായ്മ സംഘടിപ്പിക്കുന്നു. തടവിലാക്കപ്പെട്ട നാവികരുടെ കുടുംബാംഗങ്ങളും എറണാകുളത്തുള്ള മറ്റ് നാവികരുടെ കുടുംബാംഗങ്ങളും പങ്കെടുക്കുന്നതാണ് ഈ കൂട്ടായ്മ. മലയാളികൾ ഉൾപ്പെടെ 16 ഇന്ത്യൻ നാവികരും വിദേശികളായ 10 നാവികരും ഗിനിയയുടെ തടവിൽ തുടരുകയാണ്. മലയാളി ചീഫ് ഓഫീസർ സനു ജോസിനെ ഗിനിയ നൈജീരിയയ്ക്ക് കൈമാറുന്നത് തടഞ്ഞിരുന്നു. അദ്ദേഹത്തെ വിട്ടയച്ച് കപ്പലിൽ തിരിച്ചെത്തിച്ചു. ക്യാപ്റ്റനടക്കമുള്ള 15 പേരെ ബന്ധുക്കളാക്കി ഹോട്ടലിലേക്ക് എന്ന വ്യാജേന ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇതിനിടയിൽ കപ്പലിൽ നിന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ച സനു ജോസിന്റെ വാക്കുകൾ ഏറെ വിലപ്പെട്ടതാണ്. കപ്പലിന്റെ ഇൻചാർജ് ഞാനാണ്. ഉറങ്ങിയിട്ട് 4 ദിവസമായി. മിൽട്ടനും വിജിത്തും കരയിൽ തടവിലാണ്. ക്യാപ്റ്റൻ തിരിച്ചെത്തിയിട്ടില്ല. കപ്പലിന്റെ ഉത്തരവാദിത്തം മുഴുവൻ എനിക്കാണ്. കപ്പൽ നോക്കണം. എങ്ങനെ ഉറങ്ങാൻ കഴിയും? കണ്ണടച്ചാൽ പേടി സ്വപ്നങ്ങളാണ്. ഉള്ളുലയ്ക്കുന്ന നാവികന്റെ ഈ വാക്കുകൾ സങ്കടജനകമാണെങ്കിലും ബന്ധികളെ മോചിപ്പിക്കുവാനുള്ള നടപടികൾ പുരോഗമിപ്പിക്കുകയാണ് അധികൃതർ.